ഈ നാട്ടിലെ ഇടത്തരക്കാരും പാവങ്ങളൊക്കെ ഗുണ്ടകളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് സാർ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ നടന്ന 90% കൊലപാതകങ്ങൾക്കും ആത്മഹത്യകൾക്കും പിന്നിൽ ഗുണ്ടകളും അവർക്ക് പുറകിലുള്ള തൽപര കക്ഷികളുമാണെന്ന് നിസ്സംശയം പറയാം സാർ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള സർവ്വ ഗുണ്ടാ വിളയാട്ടങ്ങളുടെയും അക്രമങ്ങളുടെയും സത്യസന്ധമായ കേസ് ഹിസ്റ്ററി എനിക്ക് ഉടനെ വേണം, വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. സാർ, ഈ ഫയലുകളൊക്കെ ഒന്ന് പഠിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് കേരളത്തിലുണ്ടായിട്ടുള്ള ഞെട്ടിക്കുന്ന അക്രമങ്ങളുടെ സത്യസന്ധമായ ഡീറ്റെയിൽസ് ആണിത്. 300-ലേറെ കൊലപാതകങ്ങൾ, 2000-ലേറെ ആത്മഹത്യകൾ, 3000-ലേറെ ആത്മഹത്യാ ശ്രമങ്ങൾ, അക്രമങ്ങളിൽ അംഗമംഗം വന്നവർ 6000-ലേറെ. എന്നിട്ടോ ബന്ധപ്പെട്ട കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് ദാ വെറും 12 പേർ. വ്യക്തമായ തെളിവുകളോ സാക്ഷിമൊഴികളോ ഇല്ലാതെ രക്ഷപ്പെട്ടവർ 650-ലേറെ. ഇനിയും പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകൾ ദാ 100-ലേറെ. ഇതൊക്കെ ആ അവറാച്ചനും അതിനു മുമ്പ് പ്രതിപക്ഷവും ഭരിച്ചിരുന്നപ്പോഴാ. സാർ, മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള തന്ത്രമല്ല ഇപ്പോൾ ആവശ്യം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ അന്വേഷിക്കേണ്ട ചുമതല പോലീസിനല്ലേ? സമയമുണ്ടെങ്കിൽ താൻ തന്നെ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കടോ. താങ്ക് യു സാർ, ഈ പെർമിഷൻ മാത്രം മതി. നിക്ക് നിക്ക് നിക്ക്, ഞാനൊരു ആവേശത്തിന് പറഞ്ഞു വെച്ച് എന്താ എന്താ തന്റെ ഉദ്ദേശം? സാർ, ഞാൻ പറഞ്ഞില്ലേ ഈ അക്രമങ്ങളുടെ എല്ലാം പിന്നിൽ ഗുണ്ടകളാണെന്ന്? അതൊക്കെ ആർക്കറിയാൻ പാടില്ലാത്തത്. എങ്കിൽ പിന്നെ ഈ ഗുണ്ടാവിളട്ടം നമുക്ക് അങ്ങ് അവസാനിപ്പിച്ചൂടെ സാർ? ഈ നാട് നന്നാവണമെങ്കിൽ, ജനങ്ങൾക്ക് പേടി കൂടാതെ ജീവിക്കണമെങ്കിൽ കേരളത്തിൽ അടിയന്തരമായി ഗുണ്ട ആക്ട് നടപ്പാക്കിയ പറ്റൂ. അതെ സാർ, നമ്മുടെ അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആക്ട് നടപ്പാക്കില്ലേ? എടോ, അവരൊരു സ്ത്രീയാ, അവർക്ക് എന്തു ആകാം. അവരെ തൊട്ടാൽ പീഡനം, സ്ത്രീ പീഡനം. എന്നെ തട്ടിയാ എന്റെ കുടുംബത്തിന് പോയി. സാർ, സാറിന് ഒരു പോറൽ പോലും സംഭവിക്കില്ല. ഇതിപ്പോ പോറലല്ലോ, ഓട്ടയല്ലേ വീഴാൻ പോണത്. ഓട്ട, ഈ വെടിയുണ്ടിയും കത്തിയൊക്കെ കയറുമ്പോണ്ടാവണം ഓട്ട. സാർ, ഞാൻ പറയുന്ന, ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ തനിക്ക് മുൻപരിചയം ഇല്ലാത്തോണ്ട് തോന്നുന്നു മണ്ടത്തര. എങ്കിൽ പിന്നെ സാർ ഒരു കാര്യം ചെയ്യ്, മുൻഭരിച്ചുള്ള ആരെങ്കിലും വെച്ച സാറങ്ങോട് ഭരിച്ചോ, ഞാൻ രാജിവെക്കാൻ പോവാ. രാജ്യ, നീ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന വർത്തമാനം പറയരുത്. നീ രാജിവെച്ച് പോയാ എന്റെ മന്ത്രിസഭ മൂക്കൂത്തി വീഴില്ലേ? എങ്കിൽ എന്റെ വഴിക്ക് വരേണ്ടി വരും. നീ പറയണേല് കാര്യണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നിനക്കൊരു കാര്യം അറിയില്ല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിത്യോപയോഗ സാധനങ്ങളിൽ ഒന്നാണ് ഈ ഗുണ്ടകൾ. അതുകൊണ്ട് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇതിന് സമ്മതിക്കില്ല, ഈ ബില്ല് നിയമസഭയിൽ പാസ്സാവൂല. അറിയാം സാർ, ആദ്യം നമുക്ക് മന്ത്രിസഭ കൂടി തീരുമാനിക്കാം. ഗവർണറെ കൊണ്ട് സ്പെഷ്യൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച് ഈ ഗുണ്ട ആക്ട് നടപ്പിലാക്കാം. എന്നിട്ട് 6 മാസത്തിനുള്ളിൽ നമുക്ക് നിയമസഭയിൽ പാസ്സാക്കിയെടുത്താൽ മതി. ആ 6 മാസം മതി എനിക്ക് കേരളത്തിലെ സർവ ഗുണ്ടായുസം തുടച്ചു നീക്കാൻ. ഈ നാട്ടിലേക്ക് വരുമ്പോ മനസ്സ് നിറയെ സന്തോഷായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ എന്റെ നെഞ്ചുനീറ്. എന്റെ മോൾക്ക് വന്ന മഹാഭാഗ്യം ഞാനായിട്ട് തട്ടിത്തെറിപ്പിച്ചല്ലോ എന്നോർക്കുമ്പോ, ഇന്നിപ്പോ മഹാറാണിയെ പോലെ കഴിയേണ്ട നീ 100 വട്ടം ശപിച്ചിട്ടുണ്ടാവില്ലേ ഈ അമ്മേ? ഇല്ല അമ്മേ, അറിയിക്കാത്തത് ആഗ്രഹിക്കരുതെന്ന് കുഞ്ഞുനാളോട്ട് എന്റെ അമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത്. അമ്മ കേറ്. നിർത്തി നിർത്തി, വണ്ടി എടുക്കല്ലേ. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? സ്കൂളിൽ ടെമ്പററി പോസ്റ്റ് ആയിരുന്നല്ലോ, അത് കഴിഞ്ഞു. ഇനിയിപ്പോ ആരാള ഇവിടെ? ഞങ്ങൾ പോവാ നാട്ടിലേക്ക്. ഞാൻ ആ പഴയ പോസ്റ്റ് പെർമനന്റ് ആക്കി തന്നല്ലോ. വേണ്ട, എനിക്ക് പേടി എവിടെ ജീവിക്കാൻ. അവിടെ ചെന്ന് 10 കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അന്ന് ദേവികയമ്മ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം പറയത്തക്ക പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്, ഇവിടുത്തെ ഹോം മിനിസ്റ്ററാ. സ്ഥിരം ജോലിയൊന്നല്ലെങ്കിലും 2 വർഷം തികച്ചാൽ MLA പെൻഷൻ കിട്ടും. പിന്നെ ഒരു ജോലി തനിക്കും കൂടി ഉണ്ടെങ്കിൽ ഒരു കുടുംബം സുഖമായിട്ട് കഴിഞ്ഞു പോയിക്കോളും.
എന്തൊന്നും മിണ്ടാത്ത രണ്ടുപേരും മന്ത്രിയായി നേരുതി എന്റെ ഇഷ്ടങ്ങൾക്ക് മാറ്റൊന്നും സംഭവിച്ചിട്ടില്ലാട്ടോ. അമ്മേ, ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുക, എനിക്ക് കല്യാണം കഴിച്ച് തന്നൂടെ ഇവിടെ? ഒരു സാക്ഷി ഉണ്ടേ, ഒന്ന് മറിക്കേ സാറേ. ജോസഫ് വർക്കി കുണ്ടാലി തെക്കേതിൽ ചിറ്റാരിക്കര. ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ഒരവസരം എനിക്ക് തരണം. ദയവിടെ അങ്ങോട്ട് മാറി നിൽക്കണോ? മാറിയിരിക്കാൻ പറഞ്ഞപ്പോ ഓക്കെ. തട്ടിപ്പും വെട്ടിപ്പൊക്കെ നിർത്തി ഇനിയുള്ള കാലം ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നല്ലതാ. മന്ത്രിയോടൊപ്പം നടന്നില്ലെങ്കിൽ വീട്ടിലും നാട്ടിലും ഒരു പട്ടിയുടെ വില പോലും എനിക്ക് കിട്ടില്ല. എന്നെ കൈവെടിയരുത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്താ ഈ പത്രക്കാരും പോലീസുകാരും കാണിക്കുന്നത്? മന്ത്രി വൈഫ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ. ഇന്നത്തെ കൊരകന്റെ പൂമാല കിട്ടിയ പോലെ തിരക്കൊക്കെ ഉണ്ടാക്കണ. എന്താന്നാ ഞാൻ ഉദ്ദേശിച്ചത്? ഈ പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് പഴയ ബാല്യക്കാരിയുടെ മകളോട് ബാല്യകാലത്തിൽ തോന്നിയ കടുത്ത പ്രേമം കൊണ്ട് തന്നെയാണോ? നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കെ ഒരു ഗുണ്ട പഴപ്പിച്ച ഈ പെണ്ണിന് ജീവിതം നൽകിയത് ജനസിമ്പതി നേടി പ്രശസ്തി പിടിച്ചു പറ്റാൻ വേണ്ടിയല്ലേ? വിടു സാറേ, പത്രക്കാരോട് ഇങ്ങനെയൊക്കെയാണോ? അതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം. അനന്തുമാർവാ കളി എന്നോടോ? തന്നെ പോലുള്ള മഞ്ഞ പത്രക്കാർക്ക് എന്തു എഴുതി പിടിപ്പിക്കാം? സ്വന്തം കൂടപ്രപ്പകളുടെ കിടപ്ര കഥകൾ വരെ. ആ സർക്കിൾ ഇൻസ്പെക്ടർ വിജയൻ സാറ് അവിടെ വെച്ച് അനന്തകുമാറിനിട്ട് രണ്ട് പൊട്ടിച്ചിരുന്നെങ്കില് നിങ്ങൾ പത്രക്കാരെ എഴുതി പിടിപ്പിക്കും ആഭ്യന്തരമന്ത്രി അധികാരം ദുർവിനിയോഗം ചെയ്തു. അതൊക്കെ ചീപ്പായി പോവില്ലേ? പക്ഷെ ഒരു ഭാര്യയെ കുറിച്ച് പറയുമ്പോ ഭർത്താവ് കുറച്ച് ചീപ്പായാലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലടാ അനന്തകുമാറേ. സാറൊന്നും കണ്ടിട്ടില്ല, അനന്തകുമാറൊന്നും കൊണ്ടിട്ടില്ല, താടി ഉള്ളതുണ്ട്, പാടറിയില്ല. കല്യാണം കഴിഞ്ഞ് വധുവരന്മാർ ഇങ്ങോട്ട് എഴുന്നള്ളന്നുണ്ടെന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവരെ ഈ പടി കയറ്റിയ ആ നിമിഷം ഞങ്ങൾ ഈ പടി ഇറങ്ങും. അതിലൊരു മാറ്റവും ഇല്ല. അമ്മേ, ദാ അവരെത്തി. ഐഎസ്കാരും ഐ പി എസ്കാരും കയറി വന്ന ഈ വീട്ടിലേക്ക് ഇവിടുത്തെ വാലിക്കാരിയുടെ മോളെ കെട്ടിക്കൊണ്ട് കയറി വരാൻ നാണം ഇല്ലേ നിനക്ക്? ഈ കെട്ടിലമ്മ മന്ത്രിമന്ദിരത്തിലേക്ക് കെട്ടിയെഴുന്നേൽക്കാൻ വരുന്നില്ലേ? അതെ, അത് തന്നെയാണ് ഉദ്ദേശം. ആഭ്യന്തരമന്ത്രിയുടെ ഭാര്യ മന്ത്രിമന്ദിരത്തിൽ തന്നെയാ താമസിക്കേണ്ടത്. അല്ലാതെ അച്ചി വീട്ടിൽ അട്ടിപ്പേർ കിടക്കുന്ന ഭർത്താക്കന്മാരുള്ള സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്നു കരുതിയോ? ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നത് എന്നെ സ്നേഹിക്കുന്ന എന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാനാ. വാ മോളെ, വലതുകാല് വെച്ച് ഐശ്വര്യമായിട്ട് കയറി വാ. അച്ഛനെ എതിർത്ത് പറഞ്ഞും അച്ഛന്റെ നെഞ്ചത്ത് കുതിര കയറിയും അച്ഛനെ തോപ്പിച്ചും നീ ഒരു മന്ത്രിക്കസേര ഒപ്പിച്ചെടുത്തു. ആ പക മനസ്സിൽ കിടന്ന് നിറുമ്പഴ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാത്ത ഒരുത്തിയുടെ കൈയും പിടിച്ച് നീ കുടുംബത്തിലേക്ക് കയറി വന്നിരിക്കുന്നത്. നീ മന്ത്രിയാണ്, എനിക്ക് പുല്ലടാ. അച്ഛൻ ചവിട്ടി പുറത്താക്കി ഇന്ന് പത്രക്കാരെ കൊണ്ട് എഴുതിക്കാണ്ട് ഇറങ്ങി പോടാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നീ മിണ്ടി പോരുത്. അമ്മേ, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാ ഞാൻ ഇവളെയും കുട്ടി ഇങ്ങോട്ട് വന്നത്. അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോ എനിക്കറിയാം എന്റെ അമ്മ നിറഞ്ഞ മനസ്സോടെ ഞങ്ങളെ സ്വീകരിച്ചു. അനുഗ്രഹം ഉണ്ടാവണം, അത് മാത്രം മതി. ഈ വീട്ടിലെ അച്ഛനും അമ്മയും പി എയും എല്ലാം ഞാനാ. ഐശ്വര്യമായിട്ട് വലത് കാല ഉച്ചത്ത് കയറിക്കേ. മാറി നിൽക്കണോ? എന്റെ ഈശ്വരേ, നന്മ വരുത്തണമേ. ഇനിയെങ്കിലും അവരെ അവരുടെ മാത്രം ലോകത്തിലേക്ക് വിട്ടുകൂടെ? മന്ത്രിക്കും ഇല്ലേ ഫസ്റ്റ് നൈറ്റ് റൊമാൻസും ഒക്കെ. പ്ലീസ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. പ്ലീസ് പ്ലീസ് പറയുന്നേക്കു. പ്ലീസ് ആ
ജോസഫേട്ടാ, മന്ത്രി എങ്ങോട്ടാ ഹണിമൂണിന് പോകുന്നത്? ഹണിമൂൺ?